ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നല്ല ബ്രെഡ് കൊണ്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ചെറുതായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾസ്പൂണോളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ആദ്യം 1 ബ്രെഡ് പീസ് അവിടെ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറേ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മസാല ഇട്ട് കൊടുത്ത് ആ ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലത്തെ ഒരു മൂടെടുത്ത് ഒന്ന് നടുവിലാക്കി ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ ബാക്കി വരുന്നത് മാറ്റി വെക്കണം. ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യുക. ഓരോന്ന് പീസ് എടുത്ത് അതിന് മുകളിൽ മസാല വെക്കുക. പിന്നെയും അതിന് മുകളിൽ ബ്രെഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇത് റെഡിയായി. ഇനി ഇതിന് വേണ്ട കോട്ടിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 മുട്ട 1 ബൗളിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിനാവശ്യമായത് ബ്രെഡ് ക്രംസ് ആണ്. നേരത്തെ മാറ്റി വെച്ച പീസ്, ബ്രെഡ് പീസ് ഇല്ലേ, അത് ഒന്ന് പൊടിച്ചെടുത്ത് റോസ്റ്റ് ചെയ്തതാണ്. ഇനി ഓരോ ബ്രെഡ് പീസ് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിയിലേക്ക് മുക്കിയെടുക്കുക. ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക.
ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓരോ ബ്രെഡ് പീസ് എടുത്ത് അതിലിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിടുക. അങ്ങനെ രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.